എല്ലാവർക്കും നമസ്കാരം ഞാൻ ആതിരാരാധൻ ഒരു ഹാൻഡ് മെയ്ഡ് ആർട്ടിസ്റ്റ് ആണ് എൻ്റെ സംരംഭത്തിൻ്റെ പേര് ലിറ്റിൽ തിങ്സ് എന്നാണ് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ടാണ് എനിക്ക് പേജസ് ഉള്ളത് സെയിലൊക്കെ നടക്കുന്നത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കും വഴിയാണ് കൂടുതലും സെയിൽ നടക്കുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ് പലപ്പോഴും ഞാൻ കേൾക്കാറുള്ള കുറേ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സെയിൽ നടക്കുന്നത് അല്ലെങ്കിൽ നിനക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ലാഭം ഉണ്ടോ ഇൻസ്റ്റഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും മാത്രം എങ്ങനെയാണ് കച്ചവടം നടക്കുന്നത് ആൾക്കാരൊക്കെ വാങ്ങിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെയിൽ നടക്കുന്ന അതൊരു അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ കുറേ ആൾക്കാർ സംശയമായിട്ടും കുറേ ആൾക്കാർ എന്താ പറയണ്ടേ വളരെ കൗതുകത്തോടെയും ചോദിച്ച ചോദ്യങ്ങളാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എൻ്റെ അറിവിൽ നിന്നല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയിലൂടെ അപ്പോൾ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ മുഴുവനായും കാണുക അപ്പം എന്നാൽ കഴിയുന്ന എനിക്കറിയുന്ന കാര്യങ്ങൾ എന്നാൽ കഴിയുന്ന വിധത്തിൽ ഈ വീഡിയോയിൽ

ഡിറ്റിൽ തിങ്സിൻ്റെ തുടക്ക സമയം എന്ന് പറയുന്നത് ഫേസ്ബുക്ക് പേജ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കരുതിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഫേസ്ബുക്ക് പേജിലായിരിക്കും സെയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കസ്റ്റമേഴ്സിനെ കിട്ടുന്നത് എന്നൊക്കെ വിചാരിച്ചാണ് ഫേസ്ബുക്ക് പേജ് തുടങ്ങിയത് പക്ഷേ കമ്പാരിറ്റീവ്ലി ഇൻസ്റ്റഗ്രാമാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഈ പറഞ്ഞ പോലെ കച്ചവടം നടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അത് ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഇൻസ്റ്റഗ്രാമിന് ഇത്രയധികം എന്താ പറയണ്ടേ ബിസിനസ് നടത്താനുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാമെന്ന് പിന്നീടാണ് അറിയുന്നത് തുടക്ക സമയത്ത് ഒരിക്കലും ഇൻസ്റ്റഗ്രാം തന്നെ ഫോക്കസ് ചെയ്ത് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടായിരുന്നില്ല ലിറ്റിൽ തിങ്സിനെ അപ്പോൾ പിന്നീടാണ് ലിറ്റിൽ തിങ്സിന് ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുന്നതും പി ഇൻസ്റ്റഗ്രാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ ലിറ്റിൽ തിങ്സിൻ്റെ ഒരു പേജ് തുടങ്ങുന്നതിനോട് കൂടിയാണ് ഇതിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ ഇത് എന്തൊക്കെ നമുക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റഗ്രാമിലുള്ള ടൂൾസ് ഒട്ടനവധി ടൂൾസ് ഉണ്ട് അത് എന്താ പറയേണ്ടത് ഓരോ അപ് അപ്ഡേഷ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് പുതിയ പുതിയ ബിസിനസ് ടൂൾസാണ് ഇൻസ്റ്റഗ്രാമിൽ കിട്ടുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വഴികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം പേഴ്സണൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം പ്രൊഫഷണൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ പലതരത്തിലുള്ള അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അപ്ഗ്രേഡഡ് സ്റ്റൈലായി ഉണ്ട് ഇപ്പം ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് അപ്പം ഈ പറഞ്ഞ പോലെ തുടക്കക്കാര് എന്ന നില തുടക്കക്കാരി എന്ന നിലയിൽ അപ്പോൾ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു അപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാധാരണയായി നമ്മൾ എന്തായാലും പ്രൈവറ്റ് അല്ല പബ്ലിക്കായിട്ട് ഉള്ള ഒരു അക്കൗണ്ട് തുടങ്ങുന്നു അതിലോട്ട് നമ്മൾ എടുത്ത ഫോട്ടോസും ചെയ്ത വർക്ക്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ പബ്ലിഷ് ചെയ്യുന്നു അപ്പം തുടക്ക സമയത്ത് ഒരിക്കലും ഇപ്പം എല്ലാവരും എനിക്ക് ഇൻബോക്സിൽ വരുന്ന കുറേയധികം മെസ്സേജസിലെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഫോളോവേഴ്സ് ഇല്ല അല്ലെങ്കിൽ എങ്ങനെയാണ് ചേച്ചി ഫോളോവേഴ്സിനെ കൂട്ടുക ഫോളോവേഴ്സ് ഇല്ലാതെ സെയിൽ നടക്കുമോ അല്ലെങ്കിൽ ഞാൻ പേജ് തുടങ്ങിയിട്ട് രണ്ട് മൂന്നാഴ്ചയായി ഫോളോവേഴ്സിനെ ഒന്നും കാണുന്നില്ല ഒരിക്കലും ഒരു പേജ് തുടങ്ങി രണ്ട് മൂന്നാഴ്ചയോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് വളരെ വലിയ ഫോളോവേഴ്സിനെ കിട്ടുമെന്നോ അല്ലെങ്കിൽ എന്താ പറയണ്ടേ കുറേ ഓർഡേഴ്സ് കിട്ടുമെന്നോ അല്ലെങ്കിൽ നമുക്ക് വലിയ അംഗീകാരങ്ങൾ കിട്ടുമെന്നോ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ത് വർക്ക്സ് എന്ത് തന്നെ ആയാലും അതിലുള്ള യുനീക്ക്നെസ് അല്ലെങ്കിൽ അതിലുള്ള ഒരു എന്താ പറയണ്ടേ മറ്റ് മറ്റുള്ള വർക്കിൽ നിന്നും എന്താണോ ഇതിലുള്ള ഡിഫറൻസ് അതിനനുസരിച്ചാണ് ആൾക്കാർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നു നമ്മുടെ ആർട്ട് വർക്ക്സിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ഇത് സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും ഇതൊരു വരുമാനമാർഗ്ഗം ആക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും അല്ലാതെ ചുമ്മാ ഫോട്ടോസ് ഇടുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പം ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എങ്ങനെയാണ് വരവരുമാനം നേടുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്കും എന്താ പറയണ്ടേ വരപരിപാടികളും കൊണ്ട് എങ്ങനെ നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം അതും ഇൻസ്റ്റാഗ്രാം വഴി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക ഒരു പബ്ലിക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് ക്രിയേറ്റർ അക്കൗണ്ടും തുടങ്ങാം ബിസിനസ് അക്കൗണ്ടും തുടങ്ങാൻ പറ്റും അത് ഏതായാലും ഏകദേശം ഒരുപോലെയാണ് അതിൻ്റെ രീതികളൊക്കെ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം അങ്ങനെ അത് ഉപയോഗിച്ച് തുടങ്ങുക ഫോളോവേഴ്സിൻ്റെ എണ്ണമോ അല്ലെങ്കിൽ കുറേ ഫോളോവേഴ്സിനെ വേണമെന്നുള്ളതൊന്നുമല്ല കാര്യം നമുക്ക് കുറച്ച് നല്ല കസ്റ്റമേഴ്സിനെ കിട്ടിയാൽ തന്നെ അതായിരിക്കും ഏറ്റവും വലിയ കാര്യം കാരണം നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ നമ്മുടെ വായിൽ നിന്ന് കേൾക്കുന്നതല്ലാതെ നമുക്ക് കിട്ടുന്ന കസ്റ്റമേഴ്സിൻ്റെ വായിൽ നിന്ന് നാലാൾക്കാരെ അറിയുമ്പോഴാണ് അതിന് കുറച്ചുകൂടി വാല്യൂ ഉണ്ടാകുന്നത് പറഞ്ഞ പോലെ പരസ്പരം പറഞ്ഞു പറഞ്ഞ ആൾക്കാർ അറിയുന്നതിലാണല്ലോ കൂടുതൽ വാല്യൂ ഉള്ളത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലിടുന്ന ഫോട്ടോസിന് ഈ പറഞ്ഞ പോലെ ചെറുതല്ലാത്ത ഒരു പങ്കുണ്ട് അപ്പം നമ്മൾ നല്ല രീതിയിൽ നമ്മൾ വർക്ക്സിൻ്റെ ഫോട്ടോ നല്ല രീതിയിൽ എടുത്തിടുക അപ്പം ഒരേ ഒരു ഒരേ പാറ്റേണും അല്ലെങ്കിൽ ഒരേ സ്റ്റൈൽ ഓഫ് സാധനങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി ഭംഗിയുണ്ടാകും ഫീഡ് കാണാൻ ഇൻസ്റ്റാഗ്രാം ഫീഡ് കാണാൻ ഇച്ചിരി കൂടി ഭംഗി ഉണ്ടാകും കാരണം ആൾക്കാർ വേഗം എടുത്ത് നോക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ബയോ കഴിഞ്ഞാൽ പിന്നെ താലിലോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കും നമ്മുടെ ഫീഡ് പ്രൊഫൈൽ ഫീഡ് സ്ക്രോൾ ചെയ്ത് നോക്കും അപ്പോൾ കാണാൻ തന്നെ ഒരു ചന്തം ഉണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് അപ്പോൾ അവർ പോയി ഫോളോ ബട്ടൺ എന്നുണ്ടെങ്കിൽ ഫീഡൊക്കെ ഭംഗിയായി സൂക്ഷിക്കാൻ പഠിക്കണം അപ്പോൾ നല്ല ഫോട്ടോസ് എടുത്തിടുക ഡീറ്റെയിൽസ് പരമാവധി കൊടുക്കാൻ ശ്രമിക്കുക എന്താണോ ചെയ്തിട്ടുള്ളത് എന്ത് ആർട്ട് വർക്ക് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ യുനീക്ക്നെസ് എന്നുള്ളതൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള ഡിസ്ക്രിപ്ഷൻ ആയിക്കോട്ടെ ഫോട്ടോസ് ആയിക്കോട്ടെ ഒരു ഫോട്ടോ മാത്രം ഇടണം ഇടണം എന്നൊന്നുമില്ല മാക്സിമം നമുക്ക് എട്ടോ പത്തോ ഫോട്ടോ വരെ ഇടാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിൽ അപ്പം ക്ലോസ് ആയിട്ടുള്ള വ്യൂവും ഇടാം എന്താ പറയണ്ടേ കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള ഷോർട്ട്സും ഇടാം അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഫോട്ടോസ് എടുത്തിടാം ഇനി ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഡിസ്ക്രിപ്ഷൻ്റെ കാര്യം പറഞ്ഞ പോലെ എന്താണ് ചെയ്ത വർക്ക് ഇപ്പം നമ്മൾ തുടക്കക്കാരാണെങ്കിൽ ഇത് സെയിൽ സെയിൽ ചെയ്ത് പോകാത്ത ആണെങ്കിൽ ഇത് എന്താണ് ഇത് ഇതിൻ്റെ പർപ്പസ് എന്താണ് ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് സെയിലിനുള്ള സാധനമാണോ പ്രൈസ് ഡീറ്റെയിൽസ് കൊടുക്കുന്നവർക്ക് കൊടുക്കാം ഇപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ് പ്രൈസ് ഡീറ്റെയിൽസ് പബ്ലിക്കായി കൊടുക്കാൻ പാടുണ്ടോ അപ്പോൾ അത് അതിനൊരു മടിയാണ് ആൾക്കാർക്ക് എനിക്ക് പോലും അതൊരു മടി ഉണ്ടായിരുന്ന കാര്യമാണ് ആൾക്കാർ പലരും പബ്ലിക്കായി പ്രൈസ് ഇടാറില്ല അത് നമ്മൾ പല ആർട്ട് പേജസിലും കണ്ട് കമ്പയർ ചെയ്താണ് നമ്മളത് ചെയ്യുന്നത് പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഹാഷ്ടാഗ്സ് ആണ് അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് നമുക്ക് മാക്സിമം ഹാഷ് ടാഗ്സ് ഉപയോഗിക്കുക ഹാഷ് ടാഗ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് തേർട്ടി ആ മാക്സിമം തേർട്ടി ഹാഷ് ടാഗ്സ് ഒരു ആർട്ട് വർക്കിൻ്റെ താഴെ ഒരു പോസ്റ്ററിൻ്റെ താഴെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഈ ഹാഷ്ടാഗ്സ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്താണ് അപ്ലോഡ് ചെയ്തത് അതുമായി റിലേറ്റ് ചെയ്ത ഹാഷ്ടാഗ്സ് മാത്രം ഉപയോഗിക്കുക മറ്റുള്ള ആർട്ട് പേജസ് ഉപയോഗിക്കുന്ന ഹാഷ് ടാഗ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ വർക്കുമായി റിലേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഒരു ആണ് ഇട്ടതെങ്കിൽ അതിന് ഉപയോഗിച്ച അതിനുപയോഗിച്ചധനങ്ങള് അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത ഹാഷ്ടാഗ്സ് ഇപ്പം ഹാൻഡ് പെയിൻറ്റേഡ് ഹാൻഡ് മെയ്ഡ് വിത്ത് ലവ് എന്നൊക്കെ പറയുന്ന പോലെ അപ്പം ഒരു ഒരു വർക്കിനെ ഉപയോഗിച്ച ഹാഷ്ടാഗ് അല്ലെങ്കിൽ ഒരു പോസ്റ്റിൽ നിങ്ങൾ ഉപയോഗിച്ച ഹാഷ് ടാഗ് തന്നെ ബാക്കിയുള്ളതിന് ഇടണം എന്നൊന്നുമില്ല ഹാഷ് ടാഗ്സ് മാറ്റി മാറ്റി ഉപയോഗിച്ച് നോക്കാം ആ ഹാഷ് ടാഗ്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ കുറച്ചെങ്കിലും നമ്മുടെ വർക്ക്സ് കാണാൻ പറ്റും അങ്ങനെയും കൂടി നമുക്ക് നമ്മുടെ വർക്ക്സ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പം പരമാവധി ഹാഷ്ടാഗ്സ് ഉപയോഗിക്കുക നല്ല ഹാഷ്ടാഗ്സ് ഉപയോഗിക്കുക ഒരിക്കലും എന്നുള്ളതാണ് ഇപ്പോൾ കച്ചവടം സെറ്റ് ആക്കുക എന്നുള്ളതിൻ്റെ കൂടെ കൂടുതൽ മറ്റൊരാളെ കമ്പയർ ചെയ്ത് നോക്കുമ്പം എന്താണ് നമ്മൾക്ക് വ്യത്യസ്തരായിരിക്കാൻ നമ്മുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ രണ്ട് സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഇല്ലാത്ത എന്ത് കാര്യമാണ് നിങ്ങളുടെ പെരുമാറ്റത്തിലും നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയിലും ഉള്ളത് എന്ന് ഉറപ്പായും ഒരു നല്ല കസ്റ്റമർ വിലയിരുത്തുന്ന ഒരു കാര്യമാണ് അപ്പം നല്ല രീതിയിൽ അവരുമായി സംസാരിക്കുക നല്ല രീതിയിൽ നിങ്ങളുടെ വർക്ക്സിൻ്റെ ഡീറ്റെയിൽസ് പരമാവധി പറഞ്ഞു കൊടുക്കുക ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ക്ഷമയോടെ ഉത്തരം നൽകുക ക്ഷമ എന്നുള്ള കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ബിസിനസ്സായാലും ക്ഷമയാണ് മുന്നിൽ മുന്നിലുണ്ടാവേണ്ടത് അപ്പം ആ കസ്റ്റമർ എന്താണോ ചോദിക്കുന്നത് ഇപ്പം ആണ് ചോദിക്കുന്നതെങ്കിൽ പ്രൈസ് പറയുന്നതിന് മുമ്പേ നിങ്ങൾ ജസ്റ്റ് ഒരു വിഷോ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂണോ എന്താണെങ്കിലും പറഞ്ഞ് ശേഷം തുടങ്ങുക അവരത് പറഞ്ഞു കാണില്ല പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ അപ്പോൾ ഇൻസ്റ്റഗ്രാമിലോ ബിസിനസ് പ്രൊഫൈലോ അല്ലെങ്കിൽ ക്രിയേറ്റർ പ്രൊഫൈലോ ഒക്കെ ആണെങ്കിൽ ഇൻസൈറ്റ്സ് എടുത്ത് നോക്കുക ഇൻസൈറ്റ്സിൽ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും നമ്മുടെ പേജിലെ ആൾക്കാർ ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ ലൈവായിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് സമയത്ത് നമ്മൾ പോസ്റ്റ് പോസ്റ്റിട്ടാലാണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ പറ്റുക അല്ലെങ്കിൽ ഇത് എത്ര പേരിലേക്ക് റീച്ചായി ഇത് എത്ര ഇംപ്രഷൻസ് കാണിക്കും ഒക്കെ നമുക്ക് ഇൻസ്റ്റഗ്രാം കാണിച്ചു തരും അതിനനുസരിച്ച് ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പിന്നീടുള്ള പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക പരമാവധി ഇപ്പം എൻ്റെ ഒരു ചില കുറച്ച് മാസം മുന്നേ എൻ്റെ ഒരു സമയം ഉണ്ടായിരുന്നത് ഒമ്പത് മണിയാണ് രാത്രി ഒമ്പത് മണിക്കാണ് എൻ്റെ പേജിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലൈവായി നിൽക്കുന്നത് ഒരിക്കലും നമ്മൾ മറ്റുള്ളവർ പോസ്റ്റ് ഇടുന്ന ഒരു സമയം അല്ലെങ്കിൽ വേറൊരു ആർട്ട് പേജ് പോസ്റ്റ് ഒരു സമയം വെച്ച് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ഇടാൻ പാടില്ല ബിക്കോസ് അവരുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ അവരുടെ ആൾക്കാർ ലൈവായി നിൽക്കുന്ന ആ അവരുടെ പേജ് ലൈവായി നിൽക്കുന്ന സമയവും നമ്മുടെ പേജിൽ ആൾക്കാർ ലൈവായി നിൽക്കുന്ന സമയവും എൻ്റെ അതിൽ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം ഒരിക്കലും മറ്റുള്ളവരത് കണ്ട് ഓക്കെ അവരെ മണിക്ക് പോസ്റ്റ് ചെയ്തു ഞാനും മണിക്ക് പോസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ പോകാൻ പാടില്ല നമ്മൾ കറക്റ്റായിട്ടൊരു സ്റ്റഡി നടത്തുക തന്നെ വേണം അത് ചെയ്ത് കഴിഞ്ഞതിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കാരണം ഞാനത് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് അതിനനുസരിച്ച് കുറച്ച് ആഴ്ചകൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു റീച്ചിൽ ഉള്ള മാറ്റങ്ങളും ഇംപ്രഷൻസിലുള്ള മാറ്റങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം അതും നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഇത്ര ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിലൊരു പ്രൊഫൈൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആൾക്കാരിലേക്ക് നമ്മുടെ ബിസിനസ് റീച്ച് ചെയ്യും നമുക്ക് വേണ്ട വേണ്ട തരത്തിലുള്ള സെയിൽ നടക്കും ആൾക്കാർ കൂടുതൽ നമ്മുടെ ബിസിനസ്സിനെ പറ്റി അറിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് പുതിയ കുട്ടികൾ വരുന്ന സമയത്ത് തുടക്കക്കാർ വരുന്ന സമയത്ത് കൂടുതൽ കേട്ടുള്ളൊരു ചോദ്യം ആദ്രയിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റേറ്റ് എങ്ങനെയാണ് നിശ്ചയിക്കുക ഞാൻ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് എത്ര പൈസ പറയാം ഇത്ര പൈസ പറഞ്ഞാൽ ആൾക്കാർ അത് വാങ്ങിക്കുവോ പിന്നെ അവരത് ഇട്ടിട്ട് പോവുമോ എന്നൊക്കെയുള്ള ഭയങ്കരമായ ഡൗട്ട്സാണ് അത് ഉണ്ടാവും എനിക്കും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അപ്പം ഈ വർക്ക് ചെയ്യുന്ന നമ്മുടെ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ നെഗറ്റീവ് പോയിന്റ് എന്താ വെച്ചാൽ ഭയങ്കര മടിയായിരിക്കും നമ്മുടെ റേറ്റ് അങ്ങോട്ട് പറയാൻ വേണ്ടി നമ്മളപ്പോൾ ഒരിക്കലും നമ്മുടെ നമ്മളെടുത്ത എഫേർട്ടോ നമ്മുടെ നമ്മൾ തീർത്ത സമയമോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിൻ്റെ ആ ഒരു എഫേർട്ടും കാര്യങ്ങളും ഒന്നും നമ്മൾ ആലോചിക്കത്തേയില്ല അത് അതെത്ര പറഞ്ഞാലും നമുക്കൊരു എന്താ പറയണ്ടേ ഒരു പുൽവലിവ് വരും റേറ്റ് പറയാൻ വേണ്ടി അപ്പോൾ തുടക്കത്തിലേ അതുണ്ടാവൂ പിന്നെ അത് മാറിക്കുള്ളൂ അത് മാറ്റാൻ ശ്രമിക്കണം കാരണം ഒരു വർക്കും ചെറുതല്ല ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ പോസ്റ്റ് പോലെ തന്നെ റീച്ച് കിട്ടുന്നൊരു കാര്യമാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് ഒരു ദിവസം നിങ്ങൾ ഒന്നു മുതൽ അഞ്ച് വരെ സ്റ്റോറീസ് ഇടാൻ ശ്രമിക്കുക കാരണം നമ്മൾ അപ്റ്റു ഡേറ്റ് ആയിട്ട് ഇവരുമായി സംസാരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സുമായിട്ടും അല്ല ഫോളോവേഴ്സ് അല്ലാത്തവരുമായിട്ടും എപ്പോഴും നമ്മളൊരു ടച്ചിലിരിക്കാനുള്ളത് ഇൻസ്റ്റഗ്രാം സ്റ്റോറി വഴി നമുക്ക് ചെയ്യാൻ പറ്റും അതെന്തോ ആയിക്കോട്ടെ നമ്മൾ ചെയ്ത പുതിയ വർക്കോ അല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്ന വർക്കിൻ്റെ ഒരു ഗ്ലിംസ് കൊടുക്കുന്ന പോലെയൊക്കെ കൊടുക്കാൻ പറ്റും നമുക്ക് അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് നമ്മൾ എല്ലാ ദിവസവും കൊടുക്കുക പരമാവധി പറ്റുന്ന സമയങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് കൊടുക്കാൻ ശ്രമിക്കുക കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൊടുത്താൽ മതി നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ചൊരു ഒരു ഒരു കഷ്ണം വീഡിയോയോ അല്ലെങ്കിൽ പാക്ക് ചെയ്യുന്നതിൻ്റെയോ ഫോട്ടോസോ കാര്യങ്ങളോ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിന് കണക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ചായി കാണിച്ചാൽ നല്ലതായിരിക്കും ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് പിന്നീട് പറയാനുള്ളൊരു കാര്യം സ്റ്റോറി ഹൈലൈറ്റ്സ് ആണ് അപ്പം നമ്മൾ ചെയ്തു കഴിഞ്ഞ കാര്യങ്ങൾ നമ്മളിപ്പം വെബ്സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഒരു മിനി വെബ്സൈറ്റ് എന്ന് തന്നെ പറയാം നമ്മുടെ സ്റ്റോറി ഹൈലൈറ്റ്സ് നമുക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും പറ്റും അപ്പം നമ്മൾ ഓൾറെഡി ചെയ്ത വർക്ക്സ് സ്റ്റോറീസ് ഇട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ പ്രൊഫൈലിൽ തന്നെ പിൻ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ പുതിയതായിട്ട് വരുന്ന വരുന്നൊരാൾക്കാര് സ്റ്റോറി ഹൈലൈറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത വേർക്സ് ആയിക്കോട്ടെ ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ സ്റ്റോറീസ് ആയിട്ടതായിക്കോട്ടെ അതൊക്കെ നിങ്ങൾ അവർക്ക് നിങ്ങളുടെ സ്റ്റോറി ഹൈലൈറ്റ്സിൽ കാണാൻ പറ്റും അത് ഓരോ പേര് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ സ്റ്റോറി ഹൈലൈറ്റ്സ് ഇടണം ഇപ്പം പറഞ്ഞ പോലെ പാക്കിങ് സാധനങ്ങളാണെങ്കിൽ പാക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് ഒരു ഹൈലൈറ്റ് ഇടുക അപ്പം ആൾക്കാരെടുത്ത് നോക്കുമ്പോൾ ആ ക്യാപ്ഷൻ കണ്ട് തുറന്നു നോക്കും അപ്പോഴവർ കുറച്ചും കൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയും നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ സ്റ്റോറീസിലിടുന്നത് നമ്മൾ ചെയ്യുന്ന ആർട്ട് വർക്കിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെയ്ത് തുടങ്ങുന്നതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ പാർഷ്യൽ വ്യൂ കൊടുക്കുന്ന കുറച്ച് വീഡിയോസ് മേക്കിംഗ് വീഡിയോസ് പാക്കിങ് വീഡിയോസൊക്കെ ഇത്ര സെക്കൻഡ്സ് ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതിനുള്ളിൽ ക്യാപ്ചർ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ റീൽസായി അപ്ലോഡ് ചെയ്യാൻ പറ്റും ഇപ്പം എന്താ പറയേണ്ടത് ഇപ്പോഴത്തെ ഒരു അനുസരിച്ച് ഇൻസ്റ്റാഗ്രാം റീൽസിനാണ് റീച്ച് കൂടുതൽ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കസ്റ്റമൈസ്ഡ് ഐറ്റംസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് ഓൾറെഡി സെയിൽ ചെയ്ത ഒരു ഐറ്റം ആണെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചിലപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫീഡ്ബാക്സ് കിട്ടിയിട്ടുണ്ടാവും എന്തെങ്കിലും ഓപ്പണിംഗ് വീഡിയോസ് കിട്ടിയിട്ടുണ്ടാവും മെസ്സേജസ് കിട്ടിയിട്ടുണ്ടാവും ഇതൊക്കെ നിങ്ങൾ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് നല്ല ഒരു എന്താ പറയണ്ടേ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി നിങ്ങളുടെ ഈ വർക്കിൻ്റെ കൂടെ മറ്റ് ഫോട്ടോസിൻ്റെ കൂടെ ഇതും കൂടെ അപ്ലോഡ് ചെയ്യുക അപ്പം പുതിയ ഒരാൾ വന്ന് കാണുമ്പോൾ നിങ്ങളെ ഫോളോവേഴ്സ് തന്നെ കാണുമ്പോൾ നല്ല ഫീഡ്ബാക്സ് വായിക്കുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നത് കൂടുതൽ മനസ്സിലാവും ഓക്കെ ഇവരുടെ വർക്ക് ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ നല്ല അഭിപ്രായം കിട്ടുന്ന വർക്ക്സാണ് എന്നൊക്കെ അവർക്കും കൂടി മനസ്സിലാവുന്ന ഒരു സമയം അതാണ് അല്ലാണ്ട് ഓക്കെ അതിട്ട് അവരത് മനസ്സിലാക്കിയിക്കോട്ടെ പറഞ്ഞ് പോകാൻ പാടില്ല നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുക എന്താണ് നിങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആർട്ട് വർക്ക് എൻ്റെ പേജിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഇക്കാര്യങ്ങളൊക്കെ ഈ പേജിൽ അവൈലബിൾ ആണെന്നുള്ളത് വരുന്ന ആൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പെയ്ഡ് പ്രൊമോഷൻസ് നടത്താൻ പറ്റും നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ പൈസയൊന്നും ആവില്ല കുറച്ച് ചെറിയ പൈസ തൊട്ട് ഇപ്പോൾ രണ്ട് ദിവസം ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ പ്രൊഫൈലിൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് പ്രൊമോഷൻ നടത്താൻ പറ്റുന്ന ഓരോ പോസ്റ്റിന് നമുക്ക് പ്രൊമോഷ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രമോട്ട് ചെയ്യാം കാരണം അത് ഉപയോഗിക്കാനാണ് അങ്ങനെ ഒരു ടൂൾ ഇൻസ്റ്റഗ്രാം നമുക്ക് തരുന്നത് അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുന്നതിൽ ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ ആർട്ടിസ്റ്റുകൾക്ക് റീച്ച് കുറച്ച് ഈ പുതിയ ആൽഗുരുതം വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് കുറവാണ് അപ്പം നിങ്ങൾക്ക് പ്രമോഷൻസ് പെയ്ഡ് പ്രൊമോഷൻസ് ഉപയോഗിച്ച് നോക്കാം ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഇൻസൈറ്റും എടുത്ത് നോക്കുക ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടോ അല്ലെങ്കിൽ ആൾക്കാർ ഇതുമായി പ്രതികരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുക പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു കാര്യമാണ് കൊളാബ്സ് എന്ന് പറയുന്നത് കൊളാബറേഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ ഒരു പേജ് കുറച്ചധികം ഫോളോവേഴ്സിലേക്ക് എത്തി അല്ലെങ്കിൽ ഒരു ടെൻ കെ ഒക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഗ്രോ ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് കൊളാബറേഷൻസ് വന്നു തുടങ്ങും ചില കമ്പനീസിൽ നിന്നും ഈ പറഞ്ഞ പോലെ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നും അല്ലെങ്കിൽ വേറെ ആർട്ട് പേജസിൽ നിന്നും കൊളാബറേഷൻ വന്നു തുടങ്ങും അപ്പോൾ കൊളാബറേഷൻ എന്ന് പറയുന്നത് അവരവരുടെ പ്രൊഡക്ട്സ് അയച്ചു തരും ഒന്നെങ്കിൽ അവർ അവരുടെ പ്രൊഡക്ട്സ് അയച്ചു തരും നമ്മൾ അത് വെച്ച് വീഡിയോസൊക്കെ ചെയ്ത് പബ്ലിഷ് ചെയ്യും അപ്പം കൂടി ആൾക്കാരിലേക്ക് അവരുടെ പ്രൊഡക്റ്റ്സ് എത്തും അങ്ങനെ ഒരു കൊളാബറേഷൻ ഉണ്ട് പിന്നെ പെയ്ഡ് കൊളാബറേഷൻ ചെയ്യുന്നവരുണ്ട് പൈസ വാങ്ങിച്ച് പ്രോഡക്റ്റിനെ പറ്റി സംസാരിക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ള കുറേയധികം കച്ചവട സാധ്യതകളാണ് മുന്നിലുള്ളത് കുറേ ആൾക്കാരില്ല അല്ലെങ്കിൽ കുറേ ലൈക്ക് കിട്ടുന്നില്ല കുറേ കമൻറ്റ് കിട്ടുന്നില്ല അപ്പം എൻ്റെ വർക്ക് ഒന്നിനും കൊള്ളില്ല എന്നൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എല്ലാത്തിനും സമയമുണ്ട് എന്ന് പറയുന്ന പോലെ ഏതെങ്കിലും ഒരു സമയം നിങ്ങളുടെ വർക്ക് ക്ലിക്കാകും എൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ വരച്ചു തുടങ്ങിയ അന്ന് തന്നെ ഹിറ്റായി ഫേമസ് ആയി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറേ ഫോളോവേഴ്സിനെ കിട്ടി കുറേ വർക്ക് കിട്ടിയ ഒരാളൊന്നുമല്ല ഒരിക്കലും അല്ല ഞാൻ വരച്ച് വരച്ചു തുടങ്ങിയ സമയത്ത് ഈ പറഞ്ഞ പോലെ ബിസിനസ് എന്നുള്ള ഒരു എയിമിലല്ല തുടങ്ങിയത് പക്ഷെ പിന്നീട് അത് അങ്ങനെ ആക്കാമെന്ന് ആലോചിക്കുകയും പിന്നെ പേജ് തുടങ്ങുകയും അപ്പോൾ പോലീ പറഞ്ഞ പോലെ ഫേസ്ബുക്ക് പേജ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടായിരുന്നില്ല പിന്നീട് ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുകയും ഈ കൊറോണ സമയത്താണ് എൻ്റെ ഇൻസ്റ്റഗ്രാം

അപ്പോൾ ഒരിക്കലും ഉള്ളിലുള്ള കഴിവ് അടക്കി വെക്കാതിരിക്കുക അപ്പം അത് വരായാലും ക്രാഫ്റ്റ് വർക്ക് ആയാലും എന്ത് തന്നെ ആയാലും അത് പുറത്തേക്ക് എടുക്കുക അത് ആൾക്കാരിലേക്ക് എത്തിക്കുക ആൾക്കാരെ കാണട്ടെ കാരണം ഇങ്ങനെ ഒരു ഇങ്ങനൊരു എന്നുള്ളത് ഒരിക്കലും അടക്കി വെക്കാനുള്ളതല്ലോ അതൊരു വരുമാന മാർഗ്ഗമാക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയൊരു കാര്യമാണ് അപ്പോൾ അതിനൊന്നും അടിച്ചു നിൽക്കേണ്ട ഒരു കാര്യമില്ല അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറുതായെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു